പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം യോബിന്റെ പുസ്തകം 42:5. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അതായത് യോബിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ കാണുമെന്ന് തോന്നുന്നില്ല. ഹാലലുയ. അതായത് ഏത് ഉദാഹരണം പറയുമ്പോഴും ഹാലലി ആരുടെ പ്രസംഗത്തിലായി യോബിന്റെ ഒരു വാക്ക് വരാറിരിക്കത്തില്ല. ഹാലലുയ. എല്ലാവരും യോബിനെ ഒന്ന് തട്ടിയാണ് സംസാരിക്കാറുള്ളത്. ഹല്ലേലുയ. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലുയ യോബിന്റെ ആദ്യ അധ്യായങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴേ യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഹാലലുയ. നോക്കൂ, ഒരു വ്യക്തിയെ കുറിച്ച് ഹല്ലേലുയ ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ സ്വഭാവം പറഞ്ഞിരിക്കുകയാണ്. ഹാലലുയ. യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. കൂടാതെ ഹാലലുയ അവന്റെ സമ്പത്തിനെ കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നു. പ്രീതി മക്കളെ, നാമും ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹാലലുയ സ്വഭാവ രീതികളും ഹാലലുയ ആ സമ്പത്തിനെ കുറിച്ചും അവന്റെ കുടുംബ മഹിമയെ കുറിച്ചൊക്കെ ഒന്ന് ഹാലലുയ ഒന്ന് ആരാഞ്ഞറിയാറുണ്ട്. ഹാലലുയ. അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും യോബ് പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് 5 പറയുന്നു, എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ആ എല്ലാവരിലും കാണാത്ത ഒരു നല്ല ഒരു സ്വഭാവ ഗുണമാണ് യോബിന് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നന്നാ രാവിലെ എഴുന്നേറ്റ് ഹല്ലേലൂയ സംഖ്യ അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുന്ന ഒരു യോബ്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മുടെ ജീവിതത്തിന് ഹോമയാഗങ്ങൾ ദിവസം തോറും ഹല്ലേലൂയ കഴിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ തലമുറകളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനെങ്കിലും എല്ലാവരും ഹലലി സമയം കണ്ടെത്തിയാൽ അത് നന്നായിരുന്നു. ഹലലിയ. എല്ലാ വിധത്തിലും നന്നായി ചെയ്തു പോകുന്ന യോബിനെ ഹലലിയ എന്താണ് പറ്റിയെന്ന് നമുക്ക് നോക്കാം. 1:13-19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ തനിക്കുള്ള പുത്രസമ്പത്തും മൃഗസമ്പത്തും എല്ലാം പൊടുന്നതിനെ നഷ്ടമായതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1:21, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. 22 ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മിൽ ആരെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥിതി ഈ സ്ഥിതിയാണ് വന്നിരുന്നെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാകുമായിരുന്നു? അത് നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. അഥവാ നമ്മിലും യോബിനെ പോലെ ചിന്തയുണ്ടെങ്കിൽ ഹല്ലേലൂയ, യഹോവ തന്നു, യഹോവ എടുത്തു എന്ന ചിന്താഗതിയിൽ കടന്നുപോയാലും പക്ഷേ നമ്മെ വീക്ഷിക്കുന്നവരുടെ ഹല്ലേലൂയ, നമ്മെ കുറിച്ച് ഹല്ലേലൂയ ചിന്തിക്കുന്നവരുടെ ഒക്കെ ഹല്ലേലൂയ ആ വിചാരങ്ങൾ എന്തായിരിക്കും? ആ പ്രതികരണം എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. ഇവൻ ഇങ്ങനെ വന്നു, ഇവൻ ദൈവഭക്തനായിരുന്നു, ഇവൻ ഇങ്ങനെ നടന്നിട്ടും ഇങ്ങനെ എന്തുകൊണ്ടും സംഭവിച്ചു എന്ന് പല കുറ്റാരോപണങ്ങൾ ഹല്ലേലൂയ നമുക്കെതിരായിട്ട് പലരും പറഞ്ഞൊപ്പിക്കും. ഹല്ലേലൂയ. പക്ഷേ നോക്ക്, യോബിന്റെ പുസ്തകം 2:7 ഹല്ലേലൂയ നോക്കൂ, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിംഗ് കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിണ്ട്. വളരെയധികം കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു യോബാണ് പിന്നീട് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു, അവൻ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. എന്നിട്ട് 9 നോക്ക്, തൻ്റെ ഭാര്യ യോബിനോട് പറയുകയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, തൻ്റെ ഭാര്യയെ പോലും ഹല്ലേലൂയ ഇങ്ങനെ പറയാം. അത്രമാത്രം കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെ ഒക്കെ കടന്നുപോയി. അവൾ ആദ്യമെല്ലാം കണ്ട ഹല്ലേലൂയ ദൈവഭക്തനായിരുന്നു, എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. ഹല്ലേലൂയ പലതും സഹിച്ചു കഴിഞ്ഞതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്ന് നാം ചിന്തിക്കുക. ഹല്ലേലൂയ. 10 യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നു, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കൈ നിന്ന് നന്മ കൈക്കൊള്ളുന്നു,
തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. നോക്ക് ഹാലലിയ, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹാലലിയ, പൊട്ടിയെ പോലെയൊക്കെ നീ സംസാരിക്കുന്നത് എന്താ? ഹാലലിയ, നിനക്ക് അറിയത്തില്ല നമുക്ക് നന്മ മാത്രം മതിയോ? തിന്മയും കൂടെ വന്നാലും അത് സഹിപ്പാൻ ഇല്ലല്ലിയ, നമുക്ക് കഴിയണമെന്ന് പറഞ്ഞ ഹാലലിയ, യാതൊരു അധരം കൊണ്ടും ഒന്നുകൊണ്ടും ഒരു പോഷത്വമായ ഒരു വാക്കുപോലും നമുക്ക് ഹാലലിയ യോബിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. ഹാലലിയ, ഇവിടെ യോബ് ദൈവത്തിന് വിരോധമായിട്ട് ഒന്നും ചെയ്തില്ല എന്ന് കാണാൻ സാ. അതിനുശേഷം യോബിന് എന്തു പറ്റിയതായിട്ടാണ് ഹാലലിയ, അതായത് 2:7 പറയാണ് ഹാലലിയ, ഉള്ളംകാലം മുതൽ നെറുകെ വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ച ഹാലലുയ. നോക്കൂ, നന്മയോടുകൂടെ തിന്മയും കൈക്കൊള്ളുവാൻ ഹാലലുയ ഒരു ഹാലലിയ ഒരുങ്ങിയിരിക്കുന്ന ആ യോബ് ഹാലലിയ. ഇന്ന് എത്ര പേരുണ്ട് ഇതുപോലെ പ്രയാസങ്ങൾ സഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നത്? യോബിന്റെ ഈ വേദനകൾ ആശ്വാസം ഹാലലിയ പറയുവാൻ തന്റെ സഹോദരന്മാർ എല്ലാവരും കടന്നു വന്നു. 16:2 യോബ് പറയാണ്, നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ പ്രയാസ ഘട്ടങ്ങളിൽ തീച്ചൂളയുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭങ്ങൾ യോബിനുള്ള, അതായത് വ്യസനിപ്പിക്കുന്ന സഹോദരന്മാരെ പോലെ നമ്മുടെ ഇടയിൽ ഹാലലിയ കടന്നു വരാറുണ്ട്. ഹാലലിയ, ആശ്വാസ വാക്കുകൾ പറഞ്ഞു തരുന്നതിന് പകരം കുത്തിപ്പറയുന്ന, വേണ്ടാധീനം പറഞ്ഞ്, മനസ്സ് വേദനിപ്പിക്കുന്ന സഹോദരന്മാരെ ഇന്ന് കാണുവാൻ സാധിക്കും. ഹാലലിയ, എന്തെല്ലാം വന്നിട്ട് നോക്കൂ. 16:20 മുതലുള്ള വാക്യങ്ങൾ യോബ് പറയാണ്, എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എന്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. ഹാലലുയ, അവൻ മനുഷ്യനു വേണ്ടി ദൈവത്തോടും മനുഷ്യപുത്രന് വേണ്ടി അവന്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും. ഹാലലുയ, പ്രീതി മക്കളെ, നമ്മെ വ്യസനിപ്പിക്കുന്നവർക്ക് വേണ്ടി നാം ഹാലലുയ ഇരുന്ന് കണ്ണുനീർ ഒഴിക്കാൻ മാത്രം മതി. ഹാലലുയ, നോക്ക്, യഹോവയെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ യോബിനെ പോലെ 42:3-5 വരെയുള്ള വാക്യങ്ങൾ, ഹാലലുയ, അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വേണം അത്ഭുതമേറിയത് പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഹാലലുയ, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഓരോ വ്യക്തികൾ, ഹാലലുയ, ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസഘട്ടങ്ങൾ നേരിട്ടാലും എല്ലാം നന്മയ്ക്കായിട്ടായിരുന്നു ഹാലലുയ വിശ്വസിക്കുന്നവരാണ് നാം നിൽക്കുന്നത്. ഉറപ്പുള്ള പാറയായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പ്രീതി മക്കളെ ഹാലലിയ. അതുകൊണ്ട് നാം തകർന്നു പോകാതെ നമ്മെ താങ്ങി നടത്തുവാൻ നമ്മുടെ ഹല്ലലിയ ഗമനാഗമനങ്ങളെ സ്ഥിരമാക്കുന്ന കർത്താവ് ഹല്ലലിയ നമ്മോട് കൂടെയുണ്ട്. നാം നമ്മെ നശിച്ചു പോകുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് അനുവദിക്കയില്ല. ഹാലലിയ, നമ്മെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന അപ്പച്ചൻ ഹാലലിയ, ദൈവത്തോട് അടുത്തിരിക്കുന്നവരെ മാറോട് ചേർത്തടക്കുന്ന നല്ലൊരു പിതാവാണ് നമുക്കുള്ളത്. ഹാലലിയ പ്രീതിയ മക്കളെ, ഹാലലിയ, ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾക്ക് മുന്നേറണം. ഹാലലിയ, സങ്കീർത്തനം 71:3-28 പറയുന്നു, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നു എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിനെ ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പ്രീതി മക്കളെ നോക്ക്, ഹാലലിയ, സകല പ്രവൃത്തികളെ, ഹാലലിയ, നന്മയായാലും തിന്മയാ എന്ത് തന്നെയായാലും, ഹാലലിയ, അതെല്ലാം വർണ്ണിക്കുവാൻ യഹോവയായ കർത്താവിനെ നമ്മളുടെ സങ്കേതമാണ്. ഹാലലിയ, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മോട് അടുത്തു വരുന്നതായ ഒരു അപ്പച്ചൻ, ഹാലലിയ. അതുകൊണ്ടാണ് കർത്താവിനെ സങ്കേതമാക്കി നമുക്ക് മുന്നേറണം. ഹാലലുയ, നന്മ മാത്രം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടല്ല യോബിനെ പോലെ തിന്മ വരുമ്പോഴും യാതൊരു പിറുപിറുപ്പും കൂടാതെ ദൈവം മുമ്പാകെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി വിശ്വാസത്തോട് നമ്മൾ മുന്നേറണം. ഹാലലുയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശു നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഹാലലുയ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹാലലുയ, ദൈവവുമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ, കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ എന്ത് കടന്നു പോയാൽ ദൈവം അറിയാതെ ഒന്നും പറ്റില്ല എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസം, ഹാലലിയ, വിശ്വസ്തയോടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹാലലിയ, വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ പ്രയാസഘട്ടങ്ങളിലും നമ്മെ താങ്ങി നടത്തുന്ന, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അതിലുപരിയായി ഇരട്ടിയായി നൽകിത്തരുന്ന അപ്പനെ കുറിച്ച് കേട്ട കേൾവി, ഹാലലിയ, വിശ്വാസത്താൽ പരിണമിക്കുവാൻ ഇടയായിത്തീർന്നു. ഹാലലിയ, നമ്മുടെയും ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ മുന്നേറണം. പ്രീതി മക്കളെ, ഹാലലിയ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നു, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. പ്രീതി മക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയതയും മക്കളും കർത്താവിൻ്റെ, ഹാലലിയ, കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എങ്കിൽ, ഹാലലിയ, നമ്മുടെ കണ്ണാൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കി നാം അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവ
അനുഭവിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിലും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായിത്തീരണം. ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവവചനം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയായിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.